നമസ്കാരം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 13-ാമത്തെ ഗഡുവായിട്ടുള്ള 2,000 രൂപ കൂടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ എടുത്തതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 12-ാമത്തെ ഗഡു വളരെ വൈകിയാണ് എല്ലാവർക്കും ലഭിച്ചത്. എന്നാൽ 13-ാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് ഒട്ടും തന്നെ താമസമുണ്ടാകില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുമാത്രമല്ല, ചില വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കർഷകർക്കെല്ലാം തന്നെ 4,000 രൂപയുടെ സഹായവും ഈ അവസരത്തിൽ ലഭ്യമാകുന്നതാണ്. അതായത് 2,000 രൂപയുടെ സ്ഥാനത്താണ് ഇവർക്ക് 4,000 രൂപ ലഭിക്കുക. ഇത്തരത്തിൽ ലഭിക്കുന്നതിന് കർഷകർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോയാണിത്. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി ഒരു വർഷത്തിൽ 3 ഗഡുക്കളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 2,000 രൂപ വീതമുള്ള 3 ഗഡുക്കൾ, അങ്ങനെ മൊത്തം 6,000 രൂപയാണ് ഒരു വർഷത്തിൽ ലഭിക്കുന്നത്. ഇത് 4 മാസ ഇടവേളകളിലാണ് വിതരണം നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും നിർണായക തീരുമാനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ 4 മാസങ്ങളിലേക്കുള്ള അടുത്ത ഗഡുവിൻ്റെ വിതരണം സംബന്ധിച്ച നടപടികൾ ആരംഭിക്കുന്നത് ഡിസംബർ മാസത്തിൽ തന്നെ ഉണ്ടായേക്കുമെന്നുള്ള നിർണായക അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 13-ാമത്തെ ഗഡുവായിട്ടുള്ള 2,000 രൂപ കൂടിയാണ് ഇത്തരത്തിൽ എത്തിച്ചേരാനായിട്ട് പോകുന്നത്. ഇതിൽ തന്നെ മിക്ക കർഷകർക്കും 12-ാമത്തെ ഗഡു ലഭിച്ചിട്ടില്ല. അവർ എത്രയും വേഗം തന്നെ അവരുടെ ബെനഫിഷ്യറി സ്റ്റാറ്റസ് PM-KISAN എന്ന വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടതാണ്. പരിശോധിക്കുമ്പോൾ നിലവിൽ അവരുടെ ലാൻഡ് സീഡിംഗ് എന്നതിൽ നോ എന്നും അതുപോലെ തന്നെ eKYC എന്നതിൽ നോ എന്നുമാണ് കാണിക്കുന്നതെങ്കിൽ അവർക്ക് തുക മുടങ്ങിയിട്ടുണ്ട്. അവർ എത്രയും വേഗം തന്നെ അടുത്തുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള അംഗീകാരമുള്ള അക്ഷയ അല്ലെങ്കിൽ ജനസേവ ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി ഈ 2 വെരിഫിക്കേഷൻ നടപടികളും വളരെ വേഗം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ്. ഇവ വിജയകരമായിട്ട് പൂർത്തീകരിച്ച് PM-KISAN പോർട്ടലിൽ അവരുടെ ലാൻഡ് സീഡിംഗ് അതുപോലെ eKYC എന്ന ഭാഗത്ത് യെസ് എന്ന് വരുത്തിയെങ്കിൽ മാത്രമേ അവർക്ക് മുടങ്ങിയിട്ടുള്ള ഗഡുക്കളും അതോടൊപ്പം തന്നെ 13-ാമത്തെ ഗഡുവും എത്തിച്ചേരുകയുള്ളൂ. ഇത്തരത്തിൽ നോ കാണിക്കുന്നതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ഭൂമി പരിശോധന നടത്തുമ്പോൾ റവന്യൂ രേഖകളിൽ ഈ വ്യക്തിയുടെ പേരിൽ ഭൂമിയില്ല എന്ന് കാണിക്കുന്നത് കൊണ്ടാണ് ലാൻഡ് സീഡിംഗ് നോ എന്ന് കാണിക്കുന്നത്. അത് ഭൂമി വാങ്ങിയതിന് ശേഷം കൃത്യമായിട്ട് പോക്കുവരവ് നടത്താത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ അത് ലഭിക്കണമെങ്കിൽ അത് സ്വന്തം പേരിൽ ആ ഭൂമി പോക്കുവരവ് നടത്തി നികുതി അടച്ച രസീത് സഹിതം നിങ്ങൾ വീണ്ടും PM-KISAN വെബ്സൈറ്റിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇവർക്ക് തുക കുടിശ്ശിക ഇപ്പോൾ വരുത്തിയിട്ടുള്ളത്. അതായത് ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യം പ്രധാനമായിട്ടും 11 ഗഡുക്കളും ലഭിച്ച കർഷകർക്ക് 22,000 രൂപയോളം എത്തിച്ചേർന്നിരുന്നു. പിന്നീട് 12-ാമത്തെ ഗഡു അനുവദിച്ച സമയത്ത് തുക എത്തിച്ചേരാത്ത പല കർഷകരുമുണ്ട്. അവർക്ക് കുടിശ്ശിക കൂടി ചേർത്ത് 4,000 രൂപ വീതമായിരിക്കും ഇത്തരത്തിൽ എത്തിച്ചേരുക. എന്നാൽ 12 ഗഡുക്കളും യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ എത്തിച്ചേർന്നവർക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ അടുത്ത ഗഡുവും അതായത് 13-ാമത്തെ ഗഡുവും മുടക്കമില്ലാതെ എത്തിച്ചേർന്നതായിരിക്കും. 13-ാമത്തെ ഗഡു ഗുജറാത്ത് ഇലക്ഷന് മുൻപായിട്ട് ലഭിക്കുമെന്നുള്ള രീതിയിൽ ഇപ്പോൾ വാർത്താ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. പലരും ഇക്കാര്യത്തിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഈ തുക ഗുജറാത്ത് ഇലക്ഷന് മുൻപായിട്ട് ലഭിക്കില്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. കാരണം ഗുജറാത്ത് ഇലക്ഷൻ അടുത്ത മാസം ആദ്യവാരം തന്നെ ആയതിനാൽ തന്നെ അതിനുള്ള സാവകാശം ഇല്ലാത്തതിനാൽ തന്നെ ഈ ഡിസംബർ മാസത്തിൽ തുക ലഭിക്കുകയില്ല. കാരണം ഗുജറാത്ത് ഇലക്ഷന് മുൻപ് തന്നെ വിതരണം ചെയ്യണമെങ്കിൽ ഡിസംബർ 2-3 തീയതികളിൽ തന്നെ ഇത് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അത് ഒരിക്കലും നടക്കില്ല. കാരണം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ 4 മാസത്തെ തുകയാണ് വിതരണം ചെയ്യേണ്ടതായിട്ടുള്ളത്. സാധാരണഗതിയിൽ കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ചെയ്യാറുള്ളത് 3-ാം മാസമോ അല്ലെങ്കിൽ 4-ാം മാസമോ ഒക്കെയാണ്. അതിനാൽ തന്നെ ഈ ഒരു തുക ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസമോ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും. ഡിസംബർ മാസം മുതൽ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുന്നു എന്ന് മാത്രമുള്ള അറിയിപ്പുകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.